ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ട്രാവൻകോർ കോയിൻസ് ആണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നും ഒരു ട്രാവൻകോർ കോയിൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് കിട്ടിയ ഒരു ട്രാവൻകോർ കോയിൻ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വിത്ത് ഡേറ്റ്, വിത്തൗട്ട് ഡേറ്റ്, അതുപോലെ തന്നെ ഗ്രേഡ് എങ്ങനെ മനസ്സിലാക്കാം, അങ്ങനെ തുടങ്ങി കുറേയധികം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ രണ്ട് കോയിൻസ് ഞാൻ ഇപ്പം ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് വിത്ത് ഡേറ്റ് ആണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1114 എന്നുള്ള ഡേറ്റുള്ള വിത്ത് ഡേറ്റ് ചിത്രതിരുനാൾ തമ്പുരാൻ്റെ ഫോട്ടോയോട് കൂടിയുള്ള നാണയമാണ്, ഒരു ചക്രം. അപ്പോൾ ഈ ഫോട്ടോ തന്നെയല്ല കേട്ടോ, അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്നാലും ചിത്രതിരുനാൾ തമ്പുരാൻ്റെ ഫോട്ടോയോട് കൂടിയ ഒരു ചക്രം നാണയമാണ്. അതുപോലെ തന്നെ ഇത് വിത്തൗട്ട് ഡേറ്റ്. അപ്പോൾ വിത്ത് ഡേറ്റിനെക്കാട്ടി കുറച്ചുകൂടെ കണ്ടീഷൻ നല്ലതാണ്. ഇത് ഡേറ്റ് ഇല്ലാത്തതാണ്, ഇത് കുറച്ചുകൂടെ കണ്ടീഷൻ നല്ലതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് കോയിനോട് വെച്ച് പറഞ്ഞിരുന്നത് കണ്ടീഷൻ എങ്ങനെ നമുക്ക് മനസ്സിലാവുന്നുള്ള ചിത്രതിരുനാൾ തമ്പുരാൻ്റെ ആ കിരീടം നോക്കി അറിയാം, ആ മുത്തുമൊക്കെ കറക്റ്റ് നന്നായിട്ട് കാണുന്നതാണ് ആ ഗ്രേഡ് കൂടിയത്. ഇത് കുറച്ച് തേഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോഴത്തെ ഒരു സമയം എന്ന് പറയുന്നത് വിത്ത് കണ്ടീഷൻ കിട്ടാൻ വളരെ പ്രയാസമായിട്ടുള്ളൊരു ടൈമാണ്. അപ്പോൾ ഇതൊരു അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു വിത്ത് ഡേറ്റ് ഒരു കോയിനാണിത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതല്ല, ഞാൻ സ്പെഷ്യൽ കോയിൻ എന്താണെന്നുള്ളത് കാണിച്ചു. ഇത് ഞാൻ ചിത്രതിരുനാളിൻ്റെ ഒരു ചക്രം കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ കോയിൻ എന്താണെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ എറർ കാണിച്ചത് റൊട്ടേഷണറാണ് കാണിച്ചത്. ഇത് പഞ്ചിങ് എററാണ്, അതായത് പഞ്ച് ചെയ്ത സമയത്ത് ഒരു കോയിൻ വന്ന് മാറി അടുത്ത കോയിൻ വരുമ്പോൾ ഉള്ള പഞ്ചിങ്, അത് കോയിൻ മാറാതിരിക്കുകയും അതേ കോയിനെ തന്നെ പഞ്ച് ചെയ്യുകയും ചെയ്യുന്നതാണ് ആ പഞ്ച് എറർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എറർ എന്ത് ചെയ്യും, സർക്കുലേഷനിൽ പോവും. സർക്കുലേഷനിൽ പോയിട്ട് തിരിച്ചൊന്നെങ്കിൽ കൊട്ടാരത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ ട്രഷറിലോ ഒക്കെ വരുന്ന സമയത്ത് അവർ ക്യാൻസൽ ചെയ്യും. ആ കോയിൻ ക്യാൻസൽ ചെയ്തേക്കുന്നതാണ് ആ വെട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ, വെട്ട് ക്യാൻസൽ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഈ എററായ കോയിൻ സർക്കുലേഷനിൽ പോവുകയും ആ സർക്കുലേഷനിൽ നിന്ന് തിരിച്ചൊന്നെങ്കിൽ കൊട്ടാരത്തിലേക്കോ അല്ലെങ്കിൽ ട്രഷറിയിലേക്കോ വരുന്ന സമയത്ത് അവർ ആ കോയിൻ ക്യാൻസൽ ചെയ്യുന്നതാണ് ആ ഒരു വെട്ട് അതിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എറർ എന്ന് പറയുന്നത്. അതും ഈ ഒരു കോയിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിത്ത് ഡേറ്റ് ആണ്. വിത്ത് ഡേറ്റ് ഈ UNC കണ്ടീഷൻ കിട്ടാൻ വളരെ പ്രയാസമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു വിത്ത് ഡേറ്റ് ഒക്കെ എന്ന് പറയുന്നത് ആ ഒരു കണ്ടീഷനൊക്കെയാണ് ഇപ്പോൾ കൂടുതലും അവൈലബിൾ ആയിട്ട്. UNC ഒക്കെ വിത്ത് ഡേറ്റ് കിട്ടാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ വിത്ത് ഡേറ്റ് ഒരു ക്യാൻസലേഷനും ഒരു എററും കൂടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലക്ക് തന്നെയാണ് ഈ ഒരു കോയിൻ കിട്ടിയത്. അപ്പോൾ ഈ ഒരു കോയിനാണ് ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതാണ് ഇന്നത്തെ താരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ട്രാവൻകോർ ഒക്കെ കളക്ട് ചെയ്യുന്ന ആൾക്കാർ ഇതുപോലുള്ള വെറൈറ്റി കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഒരു എന്താ പറയുന്നത്, ഒരു ഹോബിയുടെ പാർട്ടാണ് ഇതല്ല, ഒരു ഹോബിയുടെ പാർട്ട്. ഇത് എന്തിനാണ് കളക്ട് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഹോബിയാണെന്ന് മാത്രമേ എനിക്കും പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതായാലും തിരുവിതാംകൂറിൻ്റെ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടി അനൽ ബ്രദേഴ്സ് ഹോമിൽ വരുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കോയിൻസൊക്കെ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പുരാവസ്തുക്കൾ കളക്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ചാനലൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനി ഞാൻ തുടർന്നും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. സേതു.